ഹലോ എവരിവാൻ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജംഷാദ്. നമ്മൾ പലരുടെയും ആവശ്യപ്രകാരം ഗ്രാമർ സീരീസ് തുടങ്ങിയിരിക്കുകയാണ്. കാരണം പലപ്പോഴും പലർക്കും എക്സാമില് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു സെഷനാണ് അല്ലെങ്കിൽ ഒരു ഏരിയയാണ് ഗ്രാമർ എന്നുള്ളത്. അത് വളരെ ഈസി ആയിട്ട് ക്ലിയർ ആയിട്ട് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സൈലം നിങ്ങൾക്ക് 10 എപ്പിസോഡുകളായിട്ട് എന്താക്കെയാണ് ഗ്രാമർ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഡിറ്റിംഗ് ആണ്. പലർക്കും പലപ്പോഴും വിഷയമായിരിക്കുന്ന ഈ ഗ്രാമർ സെഷനിൽ ഏറ്റവും കൂടുതൽ വിഷയമായിരിക്കുന്ന ഒരു സംഭവമാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് വാണ്ടഡ് ഗ്രാമർ സെഷൻ. വൈ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വളരെ ഏറ്റവും ആൾക്കാർ കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എഡിറ്റിംഗ് എന്നത് അത്രയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എഡിറ്റിംഗ് ഡസന്റ് ഹാവ് എനി സ്പെസിഫിക് സ്റ്റെപ്പ് ഓർ റൂൾ. എഡിറ്റിംഗിന് സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പോ റൂളുകളോ ഒന്നുമില്ല. കൂടാതെ വി ഹാവ് ടു യൂസ് എവറി ഗ്രാമർ റൂൾസ്. എല്ലാ ഗ്രാമർ റൂൾസും യൂസ് ചെയ്തിട്ട് മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, എഡിറ്റിംഗ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും അതിന് കുറച്ച് സ്റ്റെപ്പുകളും അല്ലെങ്കിൽ കുറച്ച് ട്രിക്കുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ വിൽ ബി ദ ക്വസ്റ്റ്യൻ? എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക? ഇങ്ങനെയായിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ഒരു സെന്റൻസ് കൊടുക്കും അല്ലെങ്കിൽ കുറച്ച് ലൈൻസ് കൊടുക്കും. നിങ്ങളുടെ മിക്കപ്പോഴും നിങ്ങളുടെ ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ഭാഗമായിരിക്കും കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്തായിരിക്കും, അതിൽ ചില വേർഡ്സുകൾ എന്താക്കും, കുറച്ച് ഹൈലൈറ്റ് ചെയ്തിടും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ഇല്ലാതെ തന്നെ വരാറുണ്ട്. ഓക്കെ, മിക്കപ്പോഴും ഹൈലൈറ്റ് ചെയ്യാറുണ്ട്, എന്നാലും ചിലപ്പോൾ ഹൈലൈറ്റ് ഒന്നും ഇല്ലാതെയും വരാറുണ്ട് ചില സമയത്ത്. എങ്ങനെ വന്നാലും നമുക്ക് അത് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ അടിപൊളി സെറ്റപ്പും നമ്മുടെ സൈലം നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. നോക്കാം സ്റ്റെപ്പ് ബൈ വൺ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് എല്ലാം സെറ്റ് ആകും. ഓക്കെ, ഫസ്റ്റ് വൺ വേർബ് ഫോംസ് ആണ്. ഫസ്റ്റ് വൺ വേർബ് ഫോംസ് ആണ്. എങ്ങനെ? ആഫ്റ്റർ ദ ഓക്സിലറി വേർബ്സ്, ഓക്സിലറി വേർബുകളായ ഹാസ്, ഹാവ്, ഹാഡ്, ഈ സംഭവങ്ങൾക്ക് ശേഷം, ഈ ഓക്സിലറി വേർബുകൾക്ക് ശേഷം തേർഡ് ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇത് മൈൻഡിൽ ഉണ്ടായിരിക്കും. അത് ട്രിക്കാണ് കേട്ടോ, ട്രിക്കാണ്. ഹാസ്, ഹാവ്, ഹാഡ് എന്നതിന് ശേഷം എപ്പോഴും തേർഡ് ഫോം മാത്രം യൂസ് ചെയ്യാം. അല്ല, ഈ തേർഡ് ഫോം എന്താ, എന്താ ഈ തേർഡ് ഫോം? തേർഡ് ഫോം എന്ന് പറഞ്ഞാല് ഗോ ഫസ്റ്റ് ഫോം, വെന്റ് സെക്കൻഡ് ഫോം, ഗോൺ തേർഡ് ഫോം. ഇപ്പൊ മനസ്സിലായില്ലേ, ഗോ വെന്റ് ഗോണിലെ തേർഡ് ഫോം ഗോൺ ആണ്. അതുപോലെ തന്നെ ക്ലാപ്, ക്ലാപ്ഡ്, ക്ലാപ്ഡ്, അതിൽ തേർഡ് ഫോം എന്നാണ് ക്ലാപ്ഡ് എന്നുള്ളതാണ്. ചിലപ്പോൾ മിക്കപ്പോഴും മിക്ക വേർഡ്സിന്റെയും സെക്കൻഡ് ഫോമും തേർഡ് ഫോമും എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷേ റെഗുലർ ഫോമും ഇറഗുലർ ഫോമും, ഇറഗുലർ വേർബ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഓക്കെ, ഏതായാലും ചിലത് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഏതാളത്, റീഡ്, റെഡ്, റെഡ്, അതിന്റെ എല്ലാത്തിന്റെ സ്പെല്ലിംഗ് സെയിം ആയിരിക്കും. നിങ്ങൾക്ക് അറിയാം ഓക്കെ തേർഡ് ഫോം ഏതാണെന്ന്. ഓക്കെ, അങ്ങനത്തെ തേർഡ് ഫോം മാത്രം യൂസ് ചെയ്യുക. ഹി ഹാസ്, ഇവിടെ ഹാസ് വന്നല്ലോ, ഡെഫിനറ്റ്ലി വി ഹാവ് ടു യൂസ് ഗോൺ, തേർഡ് ഫോം യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കൂടാതെ യൂസ് ദ ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ആഫ്റ്റർ മോഡൽ ഓക്സിലറീസ്. മോഡൽ ഓക്സിലറീസ് ഏതൊക്കെയാ? മോഡൽ ഓക്സിലറി ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാൻ, കുഡ്, വിൽ, വുഡ്, ഷോൾ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഈ തുടങ്ങിയിട്ടുള്ള മോഡൽ ഓക്സിലറീസിന് ശേഷം ഷുവർ ആയിട്ടും യു ഗൈസ് ഹാവ് ടു യൂസ് ഫസ്റ്റ് ഫോം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം പറഞ്ഞു. അതിലെ ഫസ്റ്റ് ഫോം മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വില്ല് വന്നാൽ ഐ വിൽ എന്ന് വന്നു കഴിഞ്ഞാൽ ഗോ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഗോ മാത്രം എന്നല്ല, ഗോ അത് ഫസ്റ്റ് ഫോം ആണ്. ഐ വിൽ ഈറ്റ്, ഞാൻ തിന്നും, ഓക്കെ അത് ഫസ്റ്റ് ഫോം ആണ്. ഈറ്റ്, ഈറ്റ്, ഈറ്റ് എന്നുള്ളത് അതിൽ ഫസ്റ്റ് ഫോം ഈറ്റ് ആണ്, അതുകൊണ്ട് ഈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ പിന്നീട് യൂസ് ദ ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ആഫ്റ്റർ ഡു, ഡസ്, ഡിഡ്. ഡൂവിന്റെ ബാക്കി സംഭവങ്ങളായ ഡു, ഡസ്, ഡിഡ് ഉണ്ടല്ലോ, ഇത് മൂന്നിലും ഇത് മൂന്നിന് ശേഷവും യു ഗൈസ് ഹാവ് ടു യൂസ് ഫസ്റ്റ് ഫോം. ഫസ്റ്റ് ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഏതൊക്കെയാണ്? മോഡൽ ഓക്സിലറി വേർബിന് ശേഷവും അതുപോലെ തന്നെ ഡു, ഡെഡ്, ഡു, ഡെഡ് അല്ല, ഡു, ഡസ്റ്റ്, ഡിഡിന് ശേഷം എന്താ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഫസ്റ്റ് ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം തേർഡ് ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐ ഡിഡ് നോട്ട് വിസിറ്റ്. വിസിറ്റ്, വിസിറ്റഡ്, വിസിറ്റഡ് ആവശ്യമില്ല, നമുക്ക് വിസിറ്റ് മാത്രം മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇതാണ് ഫസ്റ്റ് ലെസൺ എന്നുള്ളത്. നെക്സ്റ്റ് ലെസൺ എന്ന് പറഞ്ഞാൽ ടെൻസ് റിലേറ്റഡ് മിസ്റ്റേക്ക് ആണ്. പലപ്പോഴും നമ്മൾ ടെൻസ് അറിയാത്ത ആൾക്കാർക്ക് മിസ്റ്റേക്ക് പറ്റും, എന്നാലും ഇത് ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. ഒരു കുഞ്ഞു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹി വെന്റ് ടു മാർക്കറ്റ് ആൻഡ് മീറ്റ് ഹിസ് ഫ്രണ്ട് യെസ്റ്റർഡേ. ഈ ഒരു വേർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വെന്റും യെസ്റ്റർഡേയും കൊടുത്തിട്ടുണ്ട്. ആ വെന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇറ്റ്സ് ഇൻ ദ പാസ്റ്റ്, പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യമാണ് അല്ലെ. പാസ്റ്റിൽ സംഭവിച്ചാണ്, ഗോവന്റെ പാസ്റ്റ് ആണ് വെന്റ് എന്നുള്ളത്. അപ്പൊ അത് വെന്റ് പാസ്റ്റിലാണ്. അതുപോലെ തന്നെ യെസ്റ്റർഡേ എന്ന് കൊടുത്തപ്പോഴേക്കും നമുക്ക് മനസ്സിലായത് അതും പാസ്റ്റാണ്. പക്ഷേ ആൻഡ് മീറ്റ്, മീറ്റ് കണ്ടാൽ മനസ്സിലായോ എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അത് ശരിക്കും മെറ്റാണ് വേണ്ടത്, അതിനെയും നമുക്ക് പാസ്റ്റിലാക്കേണ്ടിയിരിക്കുന്നു.
ഓക്കെ ആണോ? സെറ്റ് ആണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതും കൂടി കണക്കിലെടുത്ത് നമുക്ക് എന്താകണം, പാസ്റ്റിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതാണ് ടെൻസ് റിലേറ്റഡ് മിസ്റ്റേക്ക്. തേർഡ് വൺ, സിംഗുലർ ആൻഡ് പ്ലൂറൽ റിലേറ്റഡ് മിസ്റ്റേക്ക്. ചില പ്ലൂറലും സിംഗുലറും തമ്മിൽ മാറിപ്പോകും. എങ്ങനെ നോക്കാം. യൂസ് സിംഗുലർ ഓക്സിലറി വെർബ് വിത്ത് സിംഗുലർ സബ്ജക്ട് നൗൺ ഓർ പ്രൊനൗൺ. ഇനി നൗണോ പ്രൊനൗണോ അതുപോലെ തന്നെ സബ്ജക്റ്റോ, ഹി, ഷീ, ഇറ്റ്, ഐ, യു, ദേ, വി, ഓക്കെ അല്ലേ? അത് എങ്ങനെ, അത് സിംഗുലർ ആണോ നോക്കുക, എന്നത് അതിന്റെ ഓക്സിലറി വേർബ് ഓക്സിലറി വേർബ് സിംഗുലർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സബ്ജക്റ്റും നൗണും പ്രൊനൗണും സിംഗുലർ ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ഇതാ ഈസി ആണ് സംഭവം. ഹി എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ, അപ്പൊ ഈസി യൂസ് ചെയ്യാം. ഓക്കെ, ഹി എന്നുള്ളത് സിംഗുലർ ആണ്, ഒരിക്കലും വേർ യൂസ് ചെയ്യരുത്. ആ സിംഗുലറും പ്ലൂറലും തിരിയാനുള്ള ഐഡിയ ഉണ്ട്, മനസ്സിലാക്കണം. ഒരു ട്രിക്ക് ഉണ്ട്, അയ്യോ ദേവി എന്ന് കേട്ടിട്ടുണ്ടോ? അയ്യോ ദേവി, അയ്യോ ദേവി എന്നുള്ളൊരു ഒരു കോഡാണ്. ഐ യു ദേ വി, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ സിംഗുലർ അല്ല, പ്ലൂരൽ വേർബുകളാണ്. പക്ഷെ സിംഗുലർ ഏതൊക്കെയാ, ഹി, ഷീ, ഇറ്റ്, ഇനി എന്തെങ്കിലും നെയിം, അപ്പു അല്ലെങ്കിൽ രാജു ഒക്കെ പറയുകയാണെങ്കിൽ അത് സിംഗുലർ ആണ്. പക്ഷെ ഐ യു ദേ വി എന്നുള്ളത്, അയ്യോ ദേവി എന്ന് ആലോചിച്ചാൽ മതി, അത് ഒരു ട്രിക്ക്, ഒരു എന്താണ്, ഒരു ട്രിക്കാണ്. അത് നിങ്ങൾ എപ്പോഴും എന്തായിരിക്കും, പ്ലൂരൽ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഐ എന്ന് കാണുന്ന സമയത്ത് ഒരാളല്ലേ ഉള്ളൂ, ഐ ഞാൻ, പക്ഷെ അതെന്താണ്, പ്ലൂറലാണ് നമ്മൾ കൺസിഡർ ചെയ്യാനുള്ളത്. ഓക്കെ, ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഓക്സിലറി വേർബുകൾ എന്ന് നോക്കാം. ഓക്കെ, ഇവിടെയാണ് സിംഗുലർ ഓക്സിലറീസ്, ഈസ്, വാസ്, ഹാസ്, ഡസ്, ഇതൊക്കെ സിംഗുലർ ഓക്സിലറീസ് ആണ്. പ്ലൂറൽ ഓക്സിലറീസ് ഏതൊക്കെയാണ്, ആ, വേർ, ഹാവ്, ഡു, ഇതൊക്കെയാണ്. പക്ഷെ കോമൺ ആയിട്ട് വരുന്ന ഓക്സിലറീസ് ഉണ്ട്, രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റുന്ന, ക്യാൻ, കുഡ്, ഷാൾ, ഷുഡ്, വില്ലിയോ, വുഡ്, മേ, മൈറ്റ് തുടങ്ങിയിട്ടുള്ള കോമൺ ഓക്സിലറീസും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതൊക്കെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഗൈസ് ഹാവ് ടു യൂസ് സിംഗുലർ പ്രോനൗൺ. ഓക്കെ, അതുപോലെ തന്നെ ഇത് വരികയാണെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള പ്രോനൗൺ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? ഇതും കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വൺ, അല്ലെങ്കിൽ ഫോർത്ത് വൺ, റിലേറ്റീവ് പ്രോണൗൺ റിലേറ്റഡ് മിസ്റ്റേക്ക്. റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറഞ്ഞാൽ എന്താ, അതാ നോക്കാം. ദ ബോയ് ഹു ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക് ഈസ് മൈ ബ്രദർ. ഇവിടെ ദ ബോയ് ഹു ഗോട്ട്, ഈ ബോയ് എന്നതിനെ, ഓക്കെ ഒന്നുകൂടി പറഞ്ഞുതരാം, ദ ബോയ് എന്നതിനെ വീണ്ടും പറഞ്ഞതാണ്, അതിനെ കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. ദ ബോയ്, ഒരു ബോയ് ഉണ്ട്, ഹു ഗോട്ട്, അദ്ദേഹത്തിന് കിട്ടിയിട്ട്, അവന് കിട്ടി ദ ഫസ്റ്റ് റാങ്ക്. അങ്ങനെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ബോയ് ഉണ്ടല്ലോ, ഇസ് മൈ ബ്രദർ, എന്റെ ബ്രദർ ആണ്. അപ്പൊ ബോയിന്റെ റിലേറ്റീവ് പ്രൊണൗൺ എവിടെ കൊടുത്തത്, ഹു എന്നാണ്. ഓക്കെ, ഹു എന്നാണ്. അത് സമയമാണെങ്കിൽ, ഒരു സമയത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വെന്ന് കൊടുക്കുമായിരുന്നു, ഒരു വസ്തുവിനെ പറ്റിയാണെങ്കിൽ വാട്ട് പറയുമായിരുന്നു. ഓക്കെ, അങ്ങനെ അങ്ങനെയുള്ളതിനാണ് റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറയുക. അപ്പൊ ആ റിലേറ്റീവ് പ്രൊണൗൺ ചില സ്പെസിഫിക് ആയിട്ട് സമയത്ത് സമയത്ത് യൂസ് ചെയ്യേണ്ടതുണ്ട്, അത് തെറ്റിപ്പോകരുത്. നോക്കാം, എക്സാമ്പിൾ, യൂസ് ഹൂ ഇഫ് ദ സബ്ജക്ട് ഈസ് എ പേഴ്സൺ, അതൊരു വ്യക്തിയാണ്, സബ്ജക്ട് വ്യക്തിയാണെങ്കിൽ ഹൂ യൂസ് ചെയ്യുക, ഒരു വസ്തുവാണെങ്കിൽ വിച്ച്, ദാറ്റ് ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ, ദ ബോയ് വിച്ച് വോൺ ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മിസ്റ്റേക്ക്, അത് മിസ്റ്റേക്ക് ആണ്, അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല, കാരണം അതൊരു ജീവനുള്ള വസ്തുവല്ലേ, അതൊരു പേഴ്സൺ അല്ലേ, അപ്പൊ വി ഹാവ് ടു യൂസ് ഹൂ എന്ന് യൂസ് ചെയ്യണം. അങ്ങനെ ഓരോന്നിനും ഓരോന്നുണ്ട്. ഓക്കെ, പിന്നെ എക്സ്ട്രാ വരുന്നൊരു ബോണസ് പോയിന്റ് പറയാനുള്ളത്, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ തരാറുണ്ട്, അത് നമ്മൾ പഠിക്കാറുണ്ട്, വേറെ ഒരു ഒരു അതിന് വേറെ ട്രിക്കും കാര്യങ്ങളൊന്നും ഇല്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാകും, പങ്ക്ച്വേഷൻ മാർക്കുകൾ ഉണ്ടാകും, ചിലത് പങ്ക്ച്വേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് പങ്ക്ച്വേഷൻ മാർക്ക് ഇല്ലാത്തതുണ്ടാകും, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരു എക്സ്ക്ലമേറ്ററി മാർക്കൊക്കെ അവിടെ കൊടുത്തു വെച്ചതുണ്ടാവും, അതൊക്കെ ചേഞ്ച് വരുത്തുക. പിന്നെ അപ്പർ ആൻഡ് ലോവർ കേസ്, ആക്ച്വലി ക്യാപിറ്റൽ ലെറ്റർ ഇല്ലാത്തതുണ്ടാവും. ഓക്കെ, ഒരു രാജ്യത്തിന്റെ പേര് പറയുന്ന സമയത്താണെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു എന്താ പറയാ പ്രോപ്പർ നൗണ് പറയുകയാണെങ്കിൽ, ഒരു ഒരു പേര് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പേരൊക്കെ പറയുകയാണെങ്കിൽ, ഒരു സ്ഥലത്തിന്റെ പേരൊക്കെ പറയുകയാണെങ്കിൽ, ഡെഫിനറ്റ്ലി വി ഹാവ് ടു യൂസ് ക്യാപിറ്റൽ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ട് അത് പറയണം. അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പിന് ശേഷം തുടങ്ങുന്ന ആ ഒരു ഫസ്റ്റ് വേർഡിന്റെ ഫസ്റ്റ് ലെറ്ററും എന്തായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇത്രയും പറഞ്ഞത് കൊണ്ട് ഈ ഒരു സെഷൻ കഴിയാൻ പോവാണ്. കൂടാതെ ഇതുപോലത്തെ ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ യു ഗൈസ് ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വരികയുള്ളൂ. അപ്പോൾ കൂടുതൽ ഇതുപോലത്തുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഡെഫിനറ്റ്ലി ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ എപ്പിസോഡ് ഇനി വരുന്നുണ്ട്, മിസ് ചെയ്യാതെ എല്ലാ എപ്പിസോഡും കാണാം. അപ്പോൾ ഇത് ഉപകാരപ്പെട്ട് എന്ന് കരുതുന്നു. ഇനി എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഇതിന്റെ സീരീസ് ഇങ്ങനെ കഴിഞ്ഞു പോകും, കൂടാതെ ഇനി എന്താണ് നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ എന്തൊക്കെ ടൈപ്സ് ഓഫ് ഡിസ്കോഴ്സ് ആണ് വേണ്ടത്, ജസ്റ്റ് കമന്റ് ചെയ്യുക. ക്ലാസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ലെറ്റ്സ് സീ ഇൻ അനദർ വീഡിയോ വിത്ത് അനദർ സെഷൻ. ഉണ്ടിൽ ദാൻ ഇറ്റ്സ് എ ബൈ, താങ്ക് യു.